രംഗത്തെ പകരക്കാരില്ലാത്ത താരവും ആരാധകരുടെ പ്രിയപ്പെട്ട നടിയുമായ മിയ ഖലീഫയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഭർത്താവ് റോബർട്ട് സാൻഡേഴ്സുമായി വിവാഹമോചിതയാകുന്നുവെന്ന വാർത്ത പങ്കുവച്ചതിന് പിന്നാലെയാണ് മിയ വീണ്ടും ചർച്ചയായത്. ഇവരുടെ വിവാഹ നിശ്ചയ വാർത്തയും സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആർഭാടങ്ങളില്ലാതെ തങ്ങൾ ഒന്നായ വിവരം മിയ അറിയിച്ചത്. അറിയപ്പെടുന്ന ഷെഫ് കൂടിയാണ് റോബർട്ട്. ഒരു വർഷം നീണ്ട വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് മിയ പങ്കുവച്ചത്. പിരിയാനുള്ള കാരണവും മിയ ഖലീഫ പറഞ്ഞിരുന്നു. വിവാഹബന്ധം തുടരാൻ തങ്ങൾ ആവുന്നതെല്ലാം ചെയ്തു. എന്നാൽ ഒരു വർഷത്തെ ശ്രമങ്ങൾക്കൊടുവിൽ തങ്ങൾക്ക് പരസ്പരം സുഹൃത്തുക്കളാവാമെന്ന തിരിച്ചറിവിൽ വേർപിരിയുകയാണെന്ന് മിയ പറയുന്നു. 1993 February 10 ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് മിയ ഖലീഫ ജനിച്ചത്. മിയ കാലിസ്റ്റ എന്നായിരുന്നു യഥാർത്ഥ പേര്. പഠിച്ചതും വളർന്നതുമൊക്കെ അമേരിക്കയിലാണ്. 2011 February 18 ഒരു അമേരിക്കക്കാരനെ വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് ഈ ബന്ധം വേർപെടുത്തി. 2014 October തന്റെ 21 മിയ ഖലീഫ പോൺ രംഗത്തേക്ക് കടന്നത്. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പ്രമുഖ വെബ്സൈറ്റായ പോൺഹബ് 2014 മികച്ച അശ്ലീല ചലച്ചിത്ര നായികയായി തിരഞ്ഞെടുത്തത് ഖലീഫയായിരുന്നു. മില്യണിലധികം ആളുകളാണ് മിയ ഖലീഫയുടെ ഓരോ വീഡിയോകളും കണ്ടിരുന്നത്. ഖലീഫയുടെ ജന്മദേശമായ ലെബനനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ലഭിച്ചത്. അയൽ രാജ്യങ്ങളായ സിറിയയിലെയും ജോർദാനിലെയും ആളുകളും പോൺഹബിൽ ഏറ്റവും അധികം തിരയുന്നതും മിയ ഖലീഫയാണ്. വളരെ വേഗത്തിലാണ് ഇവർ ലോകമാകെ അറിയപ്പെടുന്ന താരമായി മാറിയത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് മിയ ഖലീഫ പോൺ രംഗത്തേക്ക് കടന്നുവന്നത്. മധ്യേഷ്യയിലെ അറിയപ്പെടുന്ന ഒരു പോൺ സ്റ്റാറായി മാറിയതിനു ശേഷം ഇവർക്ക് നിരവധി വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. സ്വന്തം കുടുംബത്തിനും രാജ്യത്തിനും അപമാനമാണെന്നും വധിക്കുമെന്നുള്ള ഭീഷണികളും പലയിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ബാംഗ്ലോസ് കമ്പനി നിർമ്മിച്ച ഒരു ചലച്ചിത്രത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് ഖലീഫ അഭിനയിച്ചതും ഏറെ വിവാദമായി. മുസ്ലിം വനിതകൾ ആദരസൂചകമായി ധരിക്കുന്ന ശിരോവസ്ത്രത്തെ മിയ ഖലീഫ അപമാനിച്ചെന്നാരോപിച്ചുകൊണ്ട് IS മിയ ഖലീഫയ്ക്കെതിരെ വധഭീഷണി ഉയർത്തിയിരുന്നു. അതേസമയം വെറും 3 മാത്രമാണ് പോൺഹബിൽ മിയ ഖലീഫ ജോലി ചെയ്തതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഈ 3 കാലയളവിനിടയിലാണ് അവർ ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന താരമായി മാറിയത്. വധഭീഷണികൾ ഉയർന്നതോടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായതോടെയുമാണ് മിയ ഖലീഫ ഇൻഡസ്ട്രി വിട്ടുപോയത്.